ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിട്ട് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ബേസ് അഥവാ റെഗുലർ നിയമനത്തിന് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 13/8/2023 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. നമ്മളിന്ന് നോക്കുന്നത് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക, എത്രയാണ് ഇതിൻ്റെ വേക്കൻസി, അതുപോലെ സാലറി എങ്ങനെയാണ് എന്നൊക്കെ നോക്കുന്നുണ്ട്. തീർച്ചയായും അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കോ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം, ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്, അതിലേക്ക് റെഗുലർ ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. സ്ഥിര നിയമനമാണ്, താൽക്കാലികമായിട്ടുള്ള നിയമനം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളൂ, ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത്, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 24/7/2023 ആണ് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിലേക്ക് അവസാന തീയതി 13/8/2023 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. നമ്മളിനി ഇതിലേക്ക് പോസ്റ്റുകൾ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് ഏകദേശം 6 വേക്കൻസി ഉണ്ട്. അതിലേക്ക് ഓരോ കാറ്റഗറിക്കും SC 1, ST 1, OBC 1, അതുപോലെ തന്നെ EWS 1, ജനറൽ 2, അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് മാക്സിമം 30 വയസ്സാണ്. അതുപോലെ ഏജ് ലിമിറ്റിൽ SC ST OBCക്കൊക്കെ SC ST ക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും. അത് സാധാരണയായിട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബുകൾക്കൊക്കെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഇതിലേക്കാണ് ക്വാളിഫിക്കേഷൻ MBA ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ റിലേറ്റഡ് MBA ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ മാനേജ്മെൻറ്റ് ട്രെയിനി അക്കൗണ്ട്സ് വിഭാഗമാണെങ്കിൽ അവർക്ക് 6 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. CA CMA MBA, ഫിനാൻസ്, MMM MCOM ഓർ എനി ഈക്വലൻ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഡിസിപ്ലിൻ. ഇപ്പോൾ കൊമേഴ്സ് ഡിസിപ്ലിനുള്ള ഏതെങ്കിലും നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റ് PG ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ വരുന്നത് ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് 81 വേക്കൻസി ടോട്ടലുണ്ട്. അതിലേക്ക് 12 SC ST 6 OBC 20, EWS 8, അതുപോലെ ജനറൽ 35 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസി ഉള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസിയിൽ 3 PWD കാൻഡിഡേറ്റ്സിനും 8 പോസ്റ്റുകൾ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനും മാറ്റി വെച്ചിട്ടുണ്ട്. 30 വയസ്സുവരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. BSc അഗ്രികൾച്ചർ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ആൻ അഗ്രഗേറ്റ് ഓഫ് 50% മാർക്ക്, 45% മാർക്ക് ഇൻ കേസ് ഓഫ് SC ST PWD കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ BSc അഗ്രികൾച്ചറാണ്. അതുതന്നെ നിങ്ങൾക്ക് 50% അഗ്രഗേറ്റ് മാർക്ക് വേണം. എന്നാൽ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അവർക്ക് 45% മാർക്ക് ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നല്ല ശമ്പളമുണ്ട്. ഏകദേശം മാനേജ്മെൻറ്റ് ട്രെയിനി വിഭാഗത്തിലേക്ക് 30,000 മുതൽ 120,000 വരെയും, മാനേജ്മെൻറ്റ് ട്രെയിനി അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് 30,000 മുതൽ 120,000, ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് 22,000 മുതൽ 90,000 വരെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.